വഖഫ് ബോർഡ് നിയമനം പി എസ് സിക്ക് വിട്ട നടപടി തൽക്കാലം നടപ്പാക്കില്ല. സമസ്ത നേതാക്കളുമായുള്ള ചർച്ചയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. വിഷയത്തിൽ വിശദമായ ചർച്ച നടത്തുമെന്നും ആശങ്കപ്പെടേണ്ടതില്ല എന്നും മുഖ്യമന്ത്രി അറിയിച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സമസ്ത നേതാക്കൾ പറഞ്ഞു. ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ പുതിയ നിയമത്തിന് മാറ്റം വരണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഞങ്ങളുടെ ഒന്നും കൂടി ഇരുന്ന് സംസാരിച്ചതിന് ശേഷം അതിന് വ്യക്തമായ ഒരു മറുപടി നമുക്ക് നൽകാം. നിങ്ങൾ പ്രയാസപ്പെടേണ്ടതായ ഒരു കാര്യവും ഇതിലില്ല എന്നാണ് മുഖ്യമന്ത്രി ഉറപ്പിച്ചു പറഞ്ഞത്. നിങ്ങളെ സംബന്ധിച്ചും ഇത് നടപ്പാക്കൂല. ഇപ്പം ഈ പറഞ്ഞ നിയമം, പുതിയ നിയമം പി എസ് സിക്ക് വിട്ടത് നടപ്പാക്കുകയില്ല. അത് തൽക്കാലത്തേക്ക് അത് മരവിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത്. ഒരു മറവിച്ചു മരവിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് പെട്ടെന്ന് നടപ്പാക്കൂല എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി വിശദമായി നമ്മുടെ ആവശ്യങ്ങൾ കേട്ടു. അദ്ദേഹം പറഞ്ഞു ഈ നിയമം വളരെ പെട്ടെന്ന് നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടു ഈ നിയമം റദ്ദ് ചെയ്യണം. അദ്ദേഹം പറഞ്ഞു അതിന് വിശാലമായ ചർച്ചയാവാം. വിശാലമായ ചർച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് ആശങ്കയില്ലാത്ത വിധം കാര്യങ്ങൾ ചെയ്യാം എന്ന് അദ്ദേഹം പറഞ്ഞു. നിയമം റദ്ദാക്കുമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഇപ്പോഴത് നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ ധൃതി പിടിച്ചൊരു തീരുമാനം ഈ വിഷയത്തിൽ എടുക്കുകയില്ല. അക്കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സർക്കാരിന് ഇക്കാര്യത്തിൽ പ്രത്യേക വാശിയില്ല എന്ന് മുഖ്യമന്ത്രി പ്രസ്താവനയിൽ വ്യക്തമാക്കി. എന്നാൽ നേരത്തെ പ്രഖ്യാപിച്ച പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറില്ല എന്നാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. നിയമസഭയിൽ വെച്ച് തന്നെ നടപടി പിൻവലിക്കണമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഇപ്പോൾ നിയമസഭയിൽ പാസ്സാക്കിയ ഈ പി എസ് സിക്ക് വിടാനുള്ള തീരുമാനം നിയമസഭയിൽ തന്നെ സർക്കാർ തന്നെ പിൻവലിക്കണം, പരിപൂർണമായിട്ട് പിൻവലിക്കണം. കാരണം ശക്തമായ പ്രതിഷേധം ഇപ്പോഴും ഉണ്ട്. എല്ലാ സംഘടനകളും അതിനെ എതിർക്കുന്നുണ്ട്. പ്രതിപക്ഷ അഭിപ്രായം ശരിയെന്ന് തെളിഞ്ഞതായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം. ഒരു പിടിവാശി പോലെ അത് നടപ്പാക്കും എന്നുള്ള വാശിയായിരുന്നു. ഇപ്പം അതിൽ നിന്ന് പിന്മാറിയതിന് സന്തോഷം. ഈ തീരുമാനം മാറ്റണമെങ്കിൽ അത് നിയമസഭയിൽ തന്നെ കൊണ്ടുവന്ന് ഇപ്പൊ കാർഷിക ബില്ല് പിൻവലിച്ചതുപോലെ തന്നെ ഈ ബില്ലും പിൻവലിക്കേണ്ടി വരും. ലീഗിന്റെ മീതെ വർഗീയത അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. എന്ത് വർഗീയതയാണ് ഈ വിഷയത്തിൽ ഉള്ളതെന്ന് കൂടി മുഖ്യമന്ത്രി വ്യക്തമാക്കണം. സി പി എം സെക്രട്ടറി വ്യക്തമാക്കണം എന്ത് വർഗീയതയാണ് വിഷയത്തിലുള്ളത്. വിവരങ്ങളുമായി വി വി അരുണും മുഹമ്മദ് ഷഹീദും ചേരുന്നു. ആദ്യം അരുണിലേക്ക്. അരുൺ, യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ഇത് പിൻവലിക്കും എന്ന നിലപാടിലേക്ക് എത്തിയിട്ടുണ്ടോ സർക്കാരും മുഖ്യമന്ത്രിയും? താൽക്കാലികമായിട്ട് മരവിപ്പിക്കുക, കൂടുതൽ ചർച്ചകൾ നടത്താം എന്ന നിലപാട് എന്താണ് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത്? വഖഫ് ബോർഡിലെ നിയമനങ്ങൾ പി എസ് സിക്കയുടെ തീരുമാനം റദ്ദാക്കണം, ഇതായിരുന്നു സമസ്തയുടെ ആവശ്യം. മുസ്ലിം സംഘടനകൾ ഒന്നാകെ ഈ വിഷയം ഉയർത്തിയാണ് സർക്കാർ നേരത്തെ രംഗത്ത് വന്നത്. പിന്നെ മുഖ്യമന്ത്രിയെ സമസ്ത നേതാക്കൾ കാണുമ്പോഴും അവർ ആവശ്യപ്പെട്ട അതുതന്നെയാണ്, തീരുമാനം സർക്കാർ പൂർണ്ണമായും പിൻവലിക്കണം. പക്ഷേ മുഖ്യമന്ത്രി അത്തരമൊരു ഉറപ്പ് നൽകിയില്ല. അതിന് പകരം അദ്ദേഹം സമസ്ത നേതൃത്വത്തോട് പറഞ്ഞത് തുടർ ചർച്ചകൾക്ക് തയ്യാറാണ്, എല്ലാ വിഭാഗങ്ങളുമായും സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണ്, ചർച്ചകൾക്ക് ശേഷം മാത്രമേ അന്തിമ തീരുമാനമുണ്ടാകൂ, അതുവരെ നിലവിലെ സ്ഥിതി തുടരും. ഇപ്പോൾ എങ്ങനെയാണോ വഖഫ് നിയമനങ്ങൾ മുന്നോട്ട് പോകുന്നത് ആ സ്ഥിതി തുടരും, സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യും. അല്ലാതെ ഈ വഖഫ് നിയമനങ്ങൾ പി എസ് സിയുടെ തീരുമാനവുമായി സർക്കാർ തൽക്കാലത്തേക്ക് മുന്നോട്ട് പോകില്ല. ആശങ്കകൾ പരിഹരിക്കും. അമുസ്ലിങ്ങൾക്ക് കൂടി വഖഫ് ബോർഡിൽ നിയമനം നൽകുമെന്ന പ്രചരണമുണ്ട്. അത് സമസ്ത നേതാക്കൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അത്തരം പ്രചരണം തെറ്റാണ്, ഒരു തരത്തിലുള്ള നീക്കവും ആ ഭാഗവുമായി ബന്ധപ്പെട്ടുണ്ടാകില്ല, അത്തരം ഒരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മാത്രവുമല്ല ഈ ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചത് സർക്കാരല്ല, വഖഫ് ബോർഡാണ് ഇത്തരമൊരു നിയമനം പി എസ് സി വിടണമെന്ന നിർദ്ദേശം തീരുമാനമെടുത്ത് സർക്കാരിനെ അറിയിച്ചത്. സർക്കാരിന്റെ നിർദ്ദേശമായിരുന്നില്ല അത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സർക്കാരിന് പ്രത്യേക വാശിയൊന്നുമില്ല എന്നും മുഖ്യമന്ത്രി സമസ്ത നേതാക്കളെ അറിയിച്ചു. സർക്കാരിന്റെ സൈവരത്തിൽ മുഖ്യമന്ത്രി ഇടപെടലുകളിൽ പൂർണ്ണ തൃപ്തിയാണ് സമസ്ത നേതാക്കൾ രേഖപ്പെടുത്തിയത്. പൂർണ്ണമായും ആശങ്കകൾ അകലുന്നില്ല, പക്ഷേ പ്രതീക്ഷയുണ്ട്. എല്ലാവരുമായി ചർച്ച നടത്താനുള്ള വിശാല മനസ്കത മുഖ്യമന്ത്രിക്ക് ഉണ്ടെന്ന് വേണം മനസ്സിലാക്കേണ്ടതെന്നും അവർ വ്യക്തമാക്കി. അതായത് സർക്കാരത്തേക്ക് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് സമരപരിപാടികളിലേക്ക് സമസ്തയെങ്കിലും നീങ്ങില്ല. മറ്റു മുസ്ലിം സംഘടനകളുമായും വൈകാതെ സർക്കാർ ചർച്ച നടത്താനുള്ള സാധ്യതയാണ് ഇതിലൂടെ തെളിയുന്നത്. അതുവരെ ഈ തീരുമാനത്തിൽ നടപടികൾ നിർത്തിവെക്കും. ശരി ശരി, നന്ദി അരുൺ വിവരങ്ങൾക്ക്. മുഹമ്മദ് ഷഹീദ് കൂടെ ചേർന്നു. ഷഹീദ്, സമസ്ത നേതാക്കൾ സന്തോഷത്തോടെയാണ് തിരിച്ചു പോയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് മുസ്ലിം ലീഗ് സമരവുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. സംസ്ഥാനത്തെ മുസ്ലിം രാഷ്ട്രീയത്തിനകത്ത് എന്ത് ചലനങ്ങളാണ് ഉണ്ടാക്കുക? എന്താണ് ഇതിനൊരു ആഫ്റ്റർ, ഇതിന് ശേഷം ഉണ്ടാകുന്ന ഒരു എഫക്ട്? സതീഷ്, ഇത് സർക്കാരിനും സമസ്തക്കുമുള്ള വലിയ വിജയമാണ്. ഒപ്പം മുസ്ലിം ലീഗിന് രാഷ്ട്രീയമായുള്ള വലിയ തിരിച്ചടിയാണ്. ഇങ്ങനെ ഒറ്റവാക്കിൽ ഇങ്ങനെ
വിശദീകരിക്കാൻ കഴിയും. നമ്മൾ നേരത്തെ പലപ്പോഴും പറഞ്ഞതുപോലെ മുസ്ലിം ലീഗ് ഈ സമസ്ത ഉൾപ്പെടെയുള്ള മതസംഘടനകളെ തങ്ങളുടെ കുടക്കീഴിൽ അണിനിരത്തി സർക്കാരിനെതിരെ വലിയ പ്രതിഷേധത്തിനും പ്രക്ഷോഭത്തിനുമായിരുന്നു കൂപ്പുകൂട്ടിയിരുന്നത്. ഇത് സമസ്ത എന്നുള്ള പ്രബല സംഘടന തന്നെയാണ് ഇതിൽ ഏറ്റവും മുന്നിൽ നിന്ന് നയിക്കേണ്ടിയിരുന്നത്. ഈ സംഘടന അതിൽ നിന്നും പിന്തിരിഞ്ഞു എന്ന് മാത്രമല്ല, സർക്കാരുമായി മുഖ്യമന്ത്രിയുമായി നേരിട്ടൊരു ചർച്ച നടത്തി ഈ വിഷയത്തിൽ സമസ്തക്ക് തൃപ്തികരമാകുന്ന ഒരു തീരുമാനത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കാൻ സമസ്തക്ക് കഴിഞ്ഞു എന്നുള്ളത് രാഷ്ട്രീയമായി ലീഗിന് വലിയ തിരിച്ചടിയാണ്. കാരണം ഈ വിഷയത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, മുസ്ലിം ലീഗിന്റെ ഈ രാഷ്ട്രീയ തീരുമാനത്തിനൊപ്പം നിൽക്കാൻ സമസ്ത തയ്യാറായിട്ടില്ല എന്നുള്ളത് മുസ്ലിം ലീഗിനെ ഒരു തരത്തിലുള്ള തിരിച്ചടിയാണ്. മറ്റൊന്ന്, ഇങ്ങനെ ജെഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രസ്താവനയ്ക്ക് ശേഷം മുസ്ലിം ലീഗ് കേന്ദ്രങ്ങളിൽ നിന്നും സമസ്തക്കും ജെഫ്രി തങ്ങൾക്കുമെതിരെ ഉയർന്ന വലിയ പ്രതിഷേധം. ഈ സാഹചര്യത്തിൽ ഈ ലീഗ് സമസ്ത അണികൾ ഒരേ അണികളാണ് ഈ രണ്ട് സംഘടനകൾക്കും ഉള്ളത്. ഈ പുതിയ സാഹചര്യത്തിൽ ഈ രണ്ട് സംഘടനയിലായി ചേരിതിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഈ സാധാരണ ഒരു പ്രവർത്തകന് മുസ്ലിം ലീഗാണോ സമസ്തയാണോ വലുത് എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ ഈ സമസ്ത ആണ് വലുത് എന്ന് പറയുന്ന വലിയൊരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ഒരു ഒരു രാഷ്ട്രീയ ഗതിക്കുള്ള ഒരു മാറ്റത്തിന്റെ ഒരു സൂചനയായി നമുക്ക് വേണം അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഈ സംഘടന ഈ രീതിയിൽ മുസ്ലിം ലീഗിൽ നിന്നും തങ്ങളുടെ അണികളെ സംഘടനാപരമായി സമസ്തക്കൊപ്പം നിലയുർത്തിക്കൊണ്ട് അവരുടെ സ്വന്തം തീരുമാനം മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി നടപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആ തരത്തിലുള്ള വലിയൊരു വിജയമാണ് ഈ സമസ്തക്ക് മേലുണ്ടായിരിക്കുന്നത്. രാഷ്ട്രീയമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്കാണ് സമസ്തയുടെ പ്രവർത്തകർ. ഇവർ സ്വതന്ത്രമായി ചിന്തിക്കുന്നു എന്നുള്ളത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ്. അതുകൊണ്ട് കൂടിയാണ് മുസ്ലിം ലീഗ് ഈ പ്രവണത നുള്ളിക്കളയാൻ വേണ്ടിയാണ് മുസ്ലിം ലീഗ് ഈ തരത്തിൽ ഈ വിഷയം സ്വതന്ത്രമായ ഒരു നിലപാട് ജിഫ്രി തങ്ങളിൽ ഈ പള്ളികളിൽ പ്രക്ഷോഭം വേണ്ട എന്ന പ്രസ്താവന നടത്തിയതിന് ശേഷം ജിഫ്രി തങ്ങളെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനുള്ള ഒരു നീക്കം നടത്തിയത്. അങ്ങനെ സമസ്തയിൽ രണ്ട് ചേരി അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള ഒരു വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ലീഗ് കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടായിരുന്നു എന്നൊരു വിമർശനം ഉയർന്നിരുന്നു. ഇതിനെ മറികടന്ന് സമസ്തക്ക് പോകാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയമായ ഒരു തിരിച്ചടി മുസ്ലിം ലീഗിന് ഉണ്ടാക്കുന്നതാണ്. ഒപ്പം 9 കോഴിക്കോട്ട് മുസ്ലിം ലീഗ് വലിയൊരു സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി എന്നുള്ളത് മുസ്ലിം ലീഗ് മുൻകൈയെടുത്ത് രൂപീകരിക്കപ്പെട്ടതാണ്. ഇതിന്റെയൊക്കെ ഭാവി ഇനി എന്തായിരിക്കും എന്ന് വലിയൊരു ചോദ്യമുണ്ട് എന്നുള്ളതിനാണ്. അതായത് ഇത്രയും കാലം സമുദായ സംഘടനകളെ ഒരുമിപ്പിച്ച് തീരുമാനങ്ങൾ എടുത്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞ മുസ്ലിം ലീഗിന് അത് നടക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വഖഫ് വിഷയത്തിന്റെ വിവാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം. അതിന് ഏറ്റവും ഒടുവിലത്തെ വിജയ ഒരു മാറ്റമാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുമായുള്ള ചർച്ച. ശരി, നന്ദി ഷഹീദ്. ഒപ്പം അരുൺ ആ വിവരങ്ങൾ നൽകിയതിന്. വഖഫ് നിയമന വിവാദത്തിൽ അല്ലെങ്കിൽ നിയമന പ്രശ്നത്തിൽ പെട്ടെന്ന് എടുത്തുചാടി ഒരു തീരുമാനമെടുക്കില്ല, ആ കാര്യം തൽക്കാലത്തേക്ക് മരവിപ്പിക്കാം എന്നൊരു നിലപാട് ഈ നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ട ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സമസ്ത നേതൃത്വത്തിന് ഉറപ്പ് നൽകിയിരിക്കുന്നു. അത് ഒന്നുകൂടെ വിശാലമായി ചർച്ച ചെയ്ത ശേഷം മാത്രമേ തീരുമാനത്തിലേക്ക് പോവുകയുള്ളൂ എന്ന ഒരു പോസിറ്റീവായുള്ള നിലപാട് അവർ സ്വീകരിച്ചു, മുഖ്യമന്ത്രി സ്വീകരിച്ചു എന്നാണ് സമസ്ത നേതാക്കൾ അല്പം മുമ്പ് പറഞ്ഞത്. പക്ഷേ അത് അതിനകത്ത് ഈ പറയുന്ന തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ് സർക്കാർ ചെയ്യുന്നത് എങ്കിൽ പോലും, അങ്ങനെ നിശ്ചയമായിട്ടും റദ്ദാക്കുക ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പൂർണ്ണമായിട്ടും പോവുക എന്ന തീരുമാനത്തിലേക്ക് വന്നാൽ പോലും സംസ്ഥാനത്തെ മുസ്ലിം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് തുടർ ചലനങ്ങൾക്ക് കാരണമാകുന്നൊരു കാര്യം ഇതിനകം തന്നെ ഉണ്ടായിക്കഴിഞ്ഞു. മുസ്ലിം ലീഗ് എന്തായാലും സമരവുമായി മുന്നോട്ട് പോകും എന്ന നിലപാടിലാണ്.